നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അനധികൃത മദ്യവിൽപ്പന നടത്തിയ പ്രവാസിയെ കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു. ഫാഹയിലാണ് സംഭവം നടന്നത്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച 28 കുപ്പി മദ്യം ഇയാളിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ബാഗുമായി കാൽനടയായി പോകുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്നാണ് പ്രവാസിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കുവൈറ്റിൽ സർക്കാർ ജീവനക്കാരുടെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കുന്നു. 2000 മുതൽ ജോലിയിൽ പ്രവേശിച്ചവരുടെ സർട്ടിഫിക്കറ്റുകളാണ് പുനഃപരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അൽ സബ അറിയിച്ചു. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് ഫാക്കൽറ്റി വിദ്യാർത്ഥികളോട് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗപ്പെടുത്തി നിരവധി പേർ സർക്കാർ ജോലിയിൽ തുടരുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാരിന്റെ പുതിയ നീക്കം. കൗൺസിലർ അറ്റസ്റ്റേഷൻ, പാസ്പോർട്ട്, വിസ എന്നിവയ്ക്കുള്ള BLS ഔട്ട്സോഴ്സിംഗ് സെന്റർ വിശുദ്ധ റമദാൻ മാസത്തിൽ പുതുക്കിയ സമയത്തിൽ പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കുവൈറ്റ് സിറ്റിയിലെ 3 BLS സെന്ററുകൾ ജലീബ, ഫാഹേൽ എന്നിവ റമദാൻ സമയത്തിൽ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ 3 മണി വരെ പ്രവർത്തിക്കും. വെള്ളിയാഴ്ചകളിൽ കേന്ദ്രം അവധിയായിരിക്കും. ഈ കേന്ദ്രങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനായി സമർപ്പിച്ച രേഖകൾ അപേക്ഷകർക്ക് അടുത്ത ദിവസം ഉച്ചകഴിഞ്ഞ 3 മുതൽ 4 മണി വരെ അതത് കേന്ദ്രങ്ങളിൽ എത്തിക്കുമെന്നാണ് അറിയിപ്പ്. കുവൈറ്റിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ മർദ്ദിച്ച കേസിൽ 2 ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ. ഒരു കേസുമായി ബന്ധപ്പെട്ട കേസിലെ വീഡിയോ കുട്ടികളെ കാണിച്ച തെളിവുകൾ ശേഖരിക്കുന്നതിനിടെ കുട്ടികൾ സംഭവം ഓർക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് ഉദ്യോഗസ്ഥരെ പ്രകോപിതരാക്കിയത്. കുറ്റസംഭവം നടത്താനും കുറ്റകരമായ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയാനും പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരെ പീഡനവും ശാരീരിക പീഡനവും ഉപയോഗിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ ആരോപിച്ചു. കുവൈറ്റിലെ മുബാറക്കൽ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മണക്കാട് സ്വദേശി ശ്രീ മുരുകൻ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു. 36 വയസ്സായിരുന്നു. അദ്ദേഹം അവിവാഹിതനാണ്. 3 സഹോദരങ്ങളുണ്ട്. ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അദ്ദേഹം ട്രാക്കിന്റെ സജീവ പ്രവർത്തകനുമായിരുന്നു. കുവൈറ്റിലെ സാൽമിയ പ്രദേശത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ 54-കാരനായ ശ്രീലങ്കൻ പൗരന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മരണകാരണം കണ്ടെത്തുന്നതിനായി ഫോറൻസിക് വിഭാഗത്തിനേക്ക് റഫർ ചെയ്തു. അപ്പാർട്ട്മെന്റിൽ ഒരാൾ ബോധം കെട്ടുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസും ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. വ്യക്തിയുടെ ശ്രീലങ്കൻ പൗരത്വം സ്ഥിരീകരിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ യുവാവിന്റെ മരണം സ്വാഭാവിക കാരണങ്ങളെന്നാണ് സൂചന. എന്നിരുന്നാലും ഇയാളുടെ മരണത്തിൽ ക്രിമിനൽ പങ്കുണ്ടോ എന്നറിയാൻ ഫോറൻസിക് വിഭാഗത്തിനേക്ക് റഫർ ചെയ്തു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ച തുക 2023 ഏകദേശം 2.1 ബില്യൺ ദിനാറായതായി കണക്കുകൾ. വിദേശത്തുള്ള ഇന്ത്യക്കാരിൽ നിന്നുള്ള മൊത്തം പണമയക്കലിന്റെ 4.8% കുവൈറ്റ് സ്പോർട്സ് ഡേ പ്രവർത്തനത്തോടനുബന്ധിച്ച് മാർച്ച് 9 ശനിയാഴ്ച ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് പാലം ഇരുവശത്തേക്കും താൽക്കാലികമായി അടച്ചിടും. ശനിയാഴ്ച പുലർച്ചെ 2 മുതൽ സുബിയ ഭാഗത്തേക്കും അൽഗസാലി റോഡ് ദിശയിലേക്ക് പാലം 7 മണി മുതൽ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. വിശുദ്ധ റമദാൻ മാസത്തിൽ കുവൈറ്റിലെ പ്രാദേശിക ബാങ്കുകൾ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഉപഭോക്താക്കളെ സ്വീകരിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പുറത്തിറക്കിയ സർക്കിളിന്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റ് ബാങ്കിംഗ് അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷൈഖ അൽ ഇസ അറിയിച്ചു. വാണിജ്യ സമുച്ചയങ്ങൾ പ്രവർത്തിക്കുന്ന ബാങ്ക് ശാഖകൾക്ക് വെള്ളിയാഴ്ച ഒഴികെ 2 ഷിഫ്റ്റുകൾ ഉണ്ടാകും. ആദ്യ ഷിഫ്റ്റിൽ രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയും രണ്ടാമത്തേത് രാത്രി 8 മണി മുതൽ 11:30 വരെയുമായിരിക്കും. അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ബാങ്ക് ശാഖകളും 24 മണിക്കൂർ പ്രവർത്തിക്കും. ഉപഭോക്താക്കൾക്ക് ഫോണിലെ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ വഴിയോ കുവൈറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ ലഭ്യമായ ATM നിക്ഷേപ യന്ത്രങ്ങൾ വഴിയോ എല്ലാ ബാങ്കിംഗ് ഇടപാടുകളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 21 കെ.ഡി. 330 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കെ.ഡി. 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.26 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.